ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾക്ക് എല്ലാവർക്കും വളരെ ആകാംക്ഷയുള്ള ഒരു വിഷയമാണ് ഭാവികാല വിഷയം, അല്ലെങ്കിൽ പ്രവചന വിഷയം എന്ന് പറയുന്നു. ഭാവികാല ശാസ്ത്രം എന്ന പേര് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനോട് താല്പര്യം തോന്നാറില്ല. എന്നാൽ അന്ത്യകാല സംഭവങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു രീതി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരിലും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് അന്ത്യകാലത്തെ കുറിച്ചുള്ള ആശങ്കകൾ. നമ്മൾക്കറിയാം വേർപെട്ട ദൈവജനം അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ളൊരു വിഷയമാണ് ഭാവികാലം എന്നുള്ള വിഷയം. അതിന് ദൈവവചനത്തിൽ അതിൻ്റെതായ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാന പ്രകാരം നമ്മൾ പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ജോൺസൺ സാർ ഓർപ്പിച്ചതുപോലെ പലപ്പോഴും ലോകാന്ത്യ സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രവചന വിഷയങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉടനെ നമ്മുടെ മുമ്പിൽ വരുന്നത് അന്ത്യക്രിസ്തുവും 666 അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. അപ്പസ്തോല പിതാക്കന്മാർക്ക് പോലും ആ ഒരു വിഷയം പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ മത്തായ സുവിശേഷം 24:3 വരുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? വാട്ട് വിൽ ബി ദ സൈൻ ഓഫ് യുവർ കമ്മിങ് ആൻഡ് ഓഫ് എൻഡ് ഓഫ് ദ വേൾഡ്? ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചുള്ള ആശങ്ക എക്കാലത്തുമുള്ള ജനങ്ങളുള്ള ഒരു വിഷയമാണ്. ഇത് ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തില്. മനുഷ്യൻ പാപം ചെയ്ത സമയം മുതൽ തന്നെ മനുഷ്യന്റെ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക മനുഷ്യർക്കുണ്ട് എന്നുള്ള വിഷയം ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് അടയാളമായിട്ട് ചോദിച്ചത്? അവർക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അടയാളം വേണം. കർത്താവ് അടയാളം അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊരിന്ത്യർ 1:22 വരുമ്പോൾ യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കും. അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിൽ യഹൂദന്മാരുടെ പ്രത്യേകത ഇതാണ്, അവർ അടയാളം ചോദിക്കും. അവർക്ക് എന്ത് കാര്യത്തിനും അടയാളം വേണം. മശിഹ ജനിക്കും എന്ന് പറയാം, അവർക്ക് അതിനും അടയാളം വേണം. അടയാളത്തോടുകൂടി ജനിച്ചൊക്കെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യം. ഇതേ വിഷയം തന്നെയാണ് ലോകാവസാനത്തോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിലും യഹൂദന്മാർക്കുണ്ടായിരുന്ന വിഷയം. അവർക്ക് കർത്താവ് അടയാളം ഒക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അവർക്കത് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഈ ലോകാന്ത്യ സംഭവങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ തെളിയുന്ന വിഷയം അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ്. എന്നാൽ നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അന്ത്യക്രിസ്തുവിന് ഈ ഭാവികാല പ്രവചന പദ്ധതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാവികാല പദ്ധതിയിൽ അന്ത്യക്രിസ്തുവിന് ചുരുങ്ങിയ കാലത്തേക്ക് ഒരു പങ്കുണ്ട്. അത് ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. എന്നാൽ അത് പ്രയോറിറ്റി അല്ല. അന്ത്യക്രിസ്തുവിന്റെ ഭരണമല്ല പ്രധാനപ്പെട്ട വിഷയം, കർത്താവാണ് പ്രവചനത്തിന്റെ പ്രധാന വിഷയം. അപ്പോൾ ആ വിഷയം നമ്മൾ ദൈവവചന പ്രകാരം ക്രമീകൃതമായിട്ട് പഠിക്കുക. ഈ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വാസ്തവത്തിൽ എന്താണ് പ്രവചനം, എന്താണ് വെളിപ്പാട്, എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു. നമ്മൾ പലപ്പോഴും ദൈവവചനം പഠിക്കുമ്പോൾ ഇന്ന വ്യക്തി ഇന്നത് പഠിപ്പിച്ചു, അതുകൊണ്ട് അത് മാത്രമാണ് ശരി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 17:11 വരുമ്പോൾ ബെരോവയിലെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന വിഷയം, അപ്പോസ്തലന്മാരുടെ കാലത്ത് പോലും അപ്പോസ്തലന്മാർ പറഞ്ഞ ദൈവിക അരുളപ്പാടുകൾ അത് എഴുതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിരിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് അവർ പരിശോധിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വിഷയങ്ങൾ പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. ഉടനെ അത് ദുരുപദേശമാണെന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് പോകരുത്. നമുക്കുള്ള ശീലം അതാണ്. സൈമൻ സാറ് പഠിപ്പിച്ചു, SKL സാറ് പഠിപ്പിച്ചു, എമ്മി തെരേസ സാറ് പഠിപ്പിച്ചു, പിന്നെ സനീശ്വരനും പഠിപ്പിച്ചു. ഇങ്ങനെ ആര് പഠിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം, ദൈവവചനം എന്ത് പറയുന്നു. അപ്പൊ ഞാനിവിടെ പറയുന്ന വിഷയങ്ങൾക്ക് വ്യക്തമായ തിരുവചന ഭാഗങ്ങളും തെളിവുകളും ദൈവ കൃപയാൽ പരമാവധി നൽകുന്നതാണ്. അതുകൊണ്ട് ആ വിഷയം വ്യക്തിപരമായിട്ട് പഠിക്കാനുള്ള ഒരു ആഹ്വാനം കൂടെ പ്രാരംഭമായിട്ട് നൽകുന്നു. എന്താണ് പ്രവചനം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഓർപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ തന്നെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ വിഷയം പഠിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എത്തി നമ്മൾ അങ്ങനെ ക്രമീകൃതമായിട്ട് ആ വിഷയം പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ പ്രവചനം എന്ത്, അത് അന്ത്യക്രിസ്തുവിലോ 666 അല്ലെങ്കിൽ ഏകലോക ഭരണത്തിലോ അങ്ങനെ തീരുന്ന ഒരു വിഷയമല്ല അന്ത്യകാല പ്രവചനം. നമുക്കറിയാം കുറഞ്ഞ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റീസെന്റ്ലി ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ ഈ പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയെ കൂടെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടെ അതിനകത്ത് കൊണ്ടുവന്ന്
അവതരിപ്പിക്കുന്നത് കാണുവാൻ ഇടയായി. അതുപോലെ തന്നെ അമേരിക്കയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പ്രസിഡന്റ് ബറാക് ഒബാമ വന്നപ്പോൾ അദ്ദേഹമാണ് അന്തിക്രിസ്തു എന്ന് പലരും പറഞ്ഞു. ഇറാഖിൽ സദാം ഹുസൈൻ ഭരിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ ക്രൂരത കണ്ടപ്പോൾ അനേകർ പറഞ്ഞു സദാം ഹുസൈൻ ആണ് അന്തിക്രിസ്തു. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇന്ന വ്യക്തിയാണ് അന്തിക്രിസ്തു എന്ന് പറയുവാനായിട്ട് ഒരു സൂചനയും ദൈവം നമുക്ക് തരുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു വ്യക്തി വരും, അതിനുള്ള മതിയായ ന്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തെ അതിന്റെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ പഠനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏറ്റവും ലളിതമായ നിലയിൽ, ഒരു സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരൻ, കാരണം എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ സെമിനാരി പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിഷയമാണ്. അത് എന്തുകൊണ്ട് ഞങ്ങൾ പഠിക്കണമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഭാവികാല വിഷയം, അത് ഭാവികാല ശാസ്ത്രമായിട്ട് വരുമ്പോഴാണ് നമുക്ക് പേടി. എന്നാൽ അന്ത്യകാല സംഭവങ്ങൾ പേരിട്ടപ്പോൾ നമുക്ക് അതിനോട് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഭാവികാല ശാസ്ത്രം അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ, അതിന്റെ വിവിധ തലങ്ങൾ ആണ് നമ്മൾ ഈ പഠനത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ പഠനത്തിൽ ഞാൻ ഉറപ്പിച്ചതുപോലെ നമ്മൾ തിയററ്റിക്കലായിട്ട്, സൈദ്ധാന്തികമായിട്ട്, സിദ്ധാന്തപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അന്ത്യകാലത്തെ കുറിച്ച്. ധാരാളം തെളിവുകളും ചരിത്രത്തിന്റെ തെളിവുകളും വചനത്തിന്റെ തെളിവുകളൊക്കെ വെച്ച് നമ്മൾ സൈദ്ധാന്തികമായിട്ട് ഈ വിഷയം ധാരാളം കേൾക്കുന്നുണ്ട്. എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലുമുള്ള അധ്യാപകരും ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. വേർപാടുകാരും ബന്ധുക്കോസ്തുകാരും കൂടുതലായിട്ട് ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ പ്രവചന പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയം, ഈ പ്രവചനത്തിന് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്താണ് പ്രാധാന്യം, അല്ലെങ്കിൽ ദൈവവചനത്തിലെ പ്രവചനത്തിന് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എന്താണ് പ്രാധാന്യം. നമ്മൾ വെളിപ്പാട് പുസ്തകം 1:3 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ഇറ്റ് ടു മീ, ഈ പ്രവചനം നമ്മൾ കേൾക്കുമ്പോൾ ലോകാന്ത്യ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ടു മീ, എനിക്കതിന് അത് എന്നോടുള്ള ബന്ധത്തിൽ എന്താണ് അതിന്റെ പ്രാധാന്യം, അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ദൈവവചനം അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ, ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണം, നാം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. അത് വലിയ വിശാലമായിട്ട് ചരിത്രം പറയുന്നതോ അല്ലെങ്കിൽ വലിയ മുമ്പോട്ട് നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പറയുന്നതോ ഒന്നുമല്ല വിഷയം. ഈ പ്രവചനങ്ങൾ പഠിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം, ആ വിഷയം പഠിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ്, പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ദൈവവചനത്തിന്റെ 2/3 പ്രവചനമാണ്. പ്രവചനം ഫുൾഫിൽ ആയി കഴിയുമ്പോഴാണ് അത് ഹിസ്റ്ററി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ദൈവവചനത്തെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ബൈബിളിന്റെ 2/3 പ്രവചനമാണ്. ഈ പ്രവചനം എന്ന ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പും പ്രബോധനവുമാണ്. അപ്പോൾ നമുക്ക് വേണ്ട പ്രബോധനമാണ്, ചില മുന്നറിയിപ്പുകളും അതിനകത്തുണ്ട്, അത് ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങളുണ്ട്, ഓൾറെഡി ഫുൾഫിൽഡ് ആയിട്ടുള്ള വിഷയങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:ത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് 2:17 വരുമ്പോൾ ആദാമിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഈ ഫലം കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ആദ്യത്തെ മുന്നറിയിപ്പ് അതാണ്. പ്രവചനപരമായിട്ട് നമ്മൾ ആ വിഷയം കുറച്ചുകൂടി ആഴമായിട്ട് വിശദീകരിച്ചു വരുമ്പോൾ 3:15 കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരന്റെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് 2:2 മുതൽ തന്നെ നമ്മൾ ദൈവവചനത്തിൽ പ്രവചനം എന്നുള്ള വിഷയം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. ലോകാന്ത്യ സംഭവങ്ങൾ എന്ന് നമ്മൾ ക്ലാസ്സിനെ ടൈറ്റിൽ ഇട്ടപ്പോൾ ഉടനെ അന്തിക്രിസ്തുവിലേക്ക്, 666 മഹാപീഠത്തിലേക്കും അല്ല നമ്മൾ പോകുന്നത്. ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പ്രവചനപരമായിട്ട് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ത്? അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകേണ്ടതിനു വേണ്ടി പ്രധാന പോയിന്റ്സുകൾ ഞാൻ നമുക്ക് സ്ക്രീൻഷോട്ട് വേണേ എടുക്കാം. സ്ക്രീൻ ഷെയർ ആയിട്ട് ആ പോയിന്റുകൾ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രവചന പഠനം അതെന്തുകൊണ്ട് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്, നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം കർത്താവ് നമ്മളെ ചേർക്കാനായിട്ട് വരും, നമുക്ക് ആ പ്രത്യാശയുണ്ട്, ആ പ്രത്യാശയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഒരു വിശ്വാസി ഭാവികാലത്തെ കുറിച്ച് അറിയേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രധാന വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം.
പ്രവചന പഠനത്തിന്റെ പ്രാധാന്യം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവവചനത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പ്രവചനമാണ് അപ്പോൾ നമ്മൾ തിമത്യോസിന്റെ ലേഖനം രണ്ട് തിമത്യോസ് രണ്ടിന്റെ 15 വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനെ നിൽക്കുക അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ റൈറ്റ്ലി ഡിവൈഡിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത് അപ്പോൾ ദൈവവചനം സത്യവചനത്തെ യഥാർത്ഥമായി ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദൈവവചന അല്ലെങ്കിൽ പ്രവചന പഠനത്തിന്റെ പ്രാധാന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവവചനം അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് പ്രോപ്പർലി ഇന്റർപ്രറ്റ് ചെയ്യണം അത് ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അത് വ്യാഖ്യാനിക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാകണം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രവചന പഠനത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം അത് ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനും ഉതകുന്നതാകുന്നു നമ്മൾ അത് വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 14:3-4 അവിടെ നമ്മൾ വായിക്കുന്നത് അത് പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അപ്പോൾ പ്രവചനത്തിന്റെ ഒരു പ്രധാന തല ഇവിടെയുണ്ട് നമ്മൾ അതിന്റെ ഡെഫിനേഷനിലേക്കൊക്കെ പിന്നീട് കടന്നു വരും അപ്പോൾ പ്രവചനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള ആവശ്യകതയും അതിന്റെ പ്രയോജനവും മനസ്സിലാക്കുമ്പോൾ ആത്മീക വർധനയും പ്രബോധനവും ആശ്വാസവും ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ദൈവവചനത്തിലെ പ്രവചനം പഠിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ മൂന്ന് കാര്യം ഒന്ന് ആത്മീക വർധന എന്ന് പറഞ്ഞാൽ ആത്മീകമായ പുരുഷത്വം പ്രാപിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ കാതലായ ഒരു വിഷയം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ വിഷയം ദൈവം വചനം ദൈവാത്മ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പുതിയ നിയമ വിശ്വാസിയുടെ ആത്മീക വർധനയ്ക്ക് പ്രവചന പഠനം അനുപേക്ഷണീയമാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ് ഇൻസ്ട്രക്ഷൻസ് ആണ് മുമ്പോട്ട് പോകുമ്പോൾ ഇൻസ്ട്രക്ഷൻ രണ്ട് തലമുണ്ട് അതിനകത്ത് കൽപ്പനയുണ്ട് വാണിംഗ് ഉണ്ട് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച വിഷയങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട മുന്നറിയിപ്പുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് തരുന്ന കൽപ്പനകളുണ്ട് ഇത് രണ്ടും ഈ പ്രവചനത്തിൽ ഉണ്ട് അതുപോലെ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആശ്വാസത്തിനുമായി ഇത് മനുഷ്യർക്കുള്ള സന്ദേശമാണ് ആത്യന്തികമായിട്ട് എന്നൊരു ലക്ഷ്യം ഒരു ആശ്വാസം അപ്പോൾ ഈ പ്രവചനം ക്രമീകൃതമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ഭീതിയല്ല മറിച്ച് ആശ്വാസമാണ് അപ്പോൾ ഈ മൂന്ന് വിഷയം അത് കൊരിന്ത്യർ 14 കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ ആ വിഷയം പറഞ്ഞ പ്രവചന വരം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് തന്നെ പുതിയ നിയമത്തിൽ സഭയ്ക്ക് പ്രവചനവാരം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ലക്ഷ്യം ഇത് മൂന്നും ഒന്ന് തന്നെയാണ് അതിന്റെ വിവിധ തലങ്ങൾ ന്യായവിധിയൊക്കെ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൂന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ ദൈവിക പ്രവർത്തന പദ്ധതിയുടെ ശരിയായ ക്രമീകരണം മനസ്സിലാക്കുവാൻ പ്രവചന പഠനം സഹായിക്കും അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദൈവിക പ്രവർത്തന പദ്ധതിയുടെ ശരിയായ ക്രമീകരണം അപ്പോൾ ഈ പ്രവചന പഠനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഫാൻസി ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഫാൻസി എന്ന് പറയാൻ കാരണം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ കണ്ണും വെച്ച് ശ്രദ്ധ വളരെ യാതൊരു ശ്രദ്ധയൊന്നും മാറാതെ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഈ പ്രവചനം ഇങ്ങനെ കേട്ടിരിക്കും പക്ഷെ പ്രവചനം കേട്ട് കഴിഞ്ഞ അവസാനം ആ പ്രവചനത്തിന്റെ പ്രസംഗം അല്ലെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ എന്തായിരുന്നു ഇതിന് ഒന്നും മനസ്സിലാക്കില്ല നമ്മൾ ഈ സാധാരണ വലിയ കൺവെൻഷൻ ഒക്കെ പോയി കഴിയുമ്പോൾ 10, 30, 20 വാട്സിലോ 3000 വാട്സിലോ സൗണ്ട് കേട്ട് നമ്മളിങ്ങനെ തരിച്ച് അങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് കേട്ടു എന്ത് മനസ്സിലായി എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ പല പ്രവചന ക്ലാസ്സുകളും പോകുന്നത് അതിന് കാരണം ദൈവവചനത്തെ ശരിയായ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ ക്രമീകരണം ശരിയായ നിലയിൽ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് കുറച്ചൊരു കഠിനാധ്വാനമുള്ള ഒരു വിഷയമാണ് എന്നാൽ നമ്മൾ ഈ പഠനത്തിൽ ആ നിലയിലായിരിക്കും പോവുക ദൈവിക പ്രവർത്തന പദ്ധതിയുടെ ശരിയായ ക്രമീകരണം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം അതാണ് പ്രവചന പഠനത്തിന്റെ ഉദ്ദേശം ഈ നോട്ട്സിനകത്ത് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് അത് കൂടുതലായിട്ട് പ്രയോജനപ്പെടും ഇറ്റ് ഹെൽപ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർ ഓർഡർ ഓഫ് ഗോഡ്സ് വർക്ക് ആൻഡ് പ്ലാൻ എന്ന ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ ശരിയായ ഓർഡർ ക്രമീകരണം മനസ്സിലാക്കുവാനായിട്ടാണ് പ്രവചന പഠനം നമ്മളെ സഹായിക്കുന്നത് ഒരു വിഷയം കൂടിയുണ്ട് ആത്യന്തികമായിട്ട് പ്രവചന പഠനത്തിന്റെ ഉദ്ദേശം വിശുദ്ധീകരണമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 22 വെളിപ്പാട് നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 22 പ്രവചനത്തിന്റെ കൺക്ലൂഷൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് അവിടെ പറയുന്ന വിഷയം അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശദീകരിക്കട്ടെ
അപ്പോൾ നമുക്കറിയാം വിശുദ്ധീകരണത്തിന് നമ്മൾക്ക് രക്ഷിക്കപ്പെടുന്ന സമയത്തെ പൊസിഷണൽ ആയിട്ട് സാങ്ക്ടിഫിക്കേഷൻ ലഭിക്കുന്നു പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ കർത്താവിന്റെ വരവിലാണ് അല്ലെങ്കിൽ നിത്യതയിലുള്ള മനസ്സിൽ കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലാണ് നമുക്ക് അത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിച്ച് വരുമ്പോൾ പറഞ്ഞ നീതിമാൻ ഇനിയും നീതീകരിക്കണം വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ അതാണ് ഈ പ്രവചന പഠനത്തിന്റെ ഉദ്ദേശം അപ്പോൾ പ്രവചനം പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ പ്രവചന സംബന്ധമായ ഒരു വിഷയത്തിൽ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ഒരു വ്യക്തി പറയുന്നില്ലെങ്കിൽ അത് ശരിയായ പ്രവചനമല്ലെന്ന ഐരാശ്യം കാരണം ഈ പ്രവചനം നമുക്കറിയാം പഴയനിയമകാലത്ത് യിരെമ്യാവായാലും യെശയ്യാവായാലും മറ്റ് പ്രവാചകന്മാരായാലും പ്രവചന വചനവുമായിട്ട് ദൈവസന്നിൽ വന്ന് അല്ലെങ്കിൽ മനുഷ്യൻ ഭാഗം വന്ന് നിൽക്കുമ്പോൾ അവർ ദൈവജനത്തിന് കൊടുക്കുന്നത് മുന്നറിയിപ്പാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൈവം നിങ്ങളെ ന്യായം വിധിക്കും ഇങ്ങനെ വിഷയങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ് ആ പ്രവചന വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവര് മാനസാന്തരത്തിലേക്ക് വന്നു അതാണ് അതിന്റെ റിസൾട്ട് അപ്പോൾ പുതിയ നിയമ സഭയിലെ വിശ്വാസികളായിരിക്കാൻ നമ്മോടുള്ള ബന്ധത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പ്രവചന പഠനം കൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ അത് നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രവചന പഠനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് പ്രവചന വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തന്നെ ദൈവം അനുവദിച്ചത് നമുക്ക് കവർ ചെയ്യണമെന്നാണ് താല്പര്യം അതിൻ്റെ ഒരു ഏകദേശ ഔട്ട്ലൈൻ എങ്കിലും തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം അതിനായിട്ട് സഹായിക്കും ഇനി ഈ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ഓർക്കണം ഒന്നാമതായിട്ട് നമ്മുടെ ആത്മീയ വർധന രണ്ടാമതായിട്ട് പ്രബോധനം മൂന്ന് ആശ്വാസം ഈ ആശ്വാസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞ പോയിന്റാണ് പ്രശ്നം പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവ പ്രവചനത്തിന്റെ ആത്മാവ് നൽകുന്ന സന്ദേശം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം അത് യഹൂദന്മാർക്കായാലും പുതിയ നിയമ സഭയ്ക്കായാലും ഇനി ഭാവിയിൽ രക്ഷിക്കപ്പെട്ടു വരുവാൻ പോകുന്ന ദൈവിക പദ്ധതിയിലെ ആളുകൾക്കായാലും ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രവചനം മരണപ്പാളികൾ നൽകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷനാണ് ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത് ഭാവികാല ശാസ്ത്രം അതിന്റെ നിർവചനം ഡെഫിനിഷൻ ഓഫ് എസ്കറ്റോളജി അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്താണ് ഭാവികാല ശാസ്ത്രത്തിന്റെ നിർവചനം വളരെ സിമ്പിളായിട്ടാണ് ആ ഡെഫിനേഷൻ കൊടുക്കുന്നത് നമുക്ക് അറിയാം വിശാലമായിട്ടൊക്കെ ആ വിഷയങ്ങൾ പറയാം എന്നാൽ ഏറ്റവും ലളിതമായിട്ട് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭാവികാല ശാസ്ത്രം ഏറ്റവും സിമ്പിളായിട്ട് അതാണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങൾ തിരുവെഴുത്ത് വെളിപ്പെടുന്നു ആ നിലയിൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുക ദ സ്റ്റഡി അബൌട്ട് ദ വിൽ ആൻഡ് പ്ലാൻ ഓഫ് ഗോഡ് റിവീൽഡ് ഇൻ സ്ക്രിപ്ചർ അപ്പോൾ പ്രവചനം എന്ന് പറയുന്ന പഠനത്തിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ മൂന്നും രണ്ട് ഭാഗവും പ്രവചനമാണ് അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്ന വിഷയം കേവലം സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം മുമ്പോട്ട് നടക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവീക പ്രവർത്തന പദ്ധതിയിൽ പെടുന്ന സകല വിഷയങ്ങളെയും നമ്മൾ പഠിക്കുന്നതാണ് പ്രവചന പഠനം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ സഭയുടെ ഉൽപ്രാപനത്തിന് ശേഷം നടക്കുന്ന വിഷയങ്ങളുടെ ശരിയായ ക്രമേയം നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ അതുകൊണ്ട് ഈ പ്രവചന വിഷയത്തിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയെ കുറിച്ചുള്ള പഠനമാണ് ഈ പഠനത്തിൽ അല്ലെങ്കിൽ പ്രവചനം എന്നുള്ള വിഷയത്തിൽ പ്രധാനമായി രണ്ട് വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ ആവർത്തിച്ച് കാണുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് വെളിപ്പാട് രണ്ട് പ്രവചനം ഇത് രണ്ടും ഒരേ വിഷയത്തിന്റെ രണ്ട് തലങ്ങളാണ് നമുക്ക് വേണം അത് ഇന്റർചേഞ്ചബിളി യൂസ്ഡ് എന്ന് പറയാം എന്നാൽ ഡിഫറെന്റ് വേർഡ്സ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തന്നെ ആ വിഷയം പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഒന്നാമത് വെളിപ്പാട് രണ്ടാമതായിട്ട് പ്രവചനം അപ്പോൾ ഈ വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്താണ് വെളിപ്പാട് വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പെട്ട് വരിക എന്നാണ് മറ നീക്കി പുറത്തു വരിക എന്നാണ് വെളിപ്പാട് എന്ന വാക്കിന്റെ ആശയം അപ്പോൾ അതിന് നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന വിഷയം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ ദൈവം മനുഷ്യർക്ക് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നതാണ് വെളിപ്പാട് അതിന് ചില ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗ്രീക്ക് വാക്കിൽ ആദ്യത്തെ വാക്ക് അപ്പോക്കലിപ്സിസ് അത് ഇംഗ്ലീഷിൽ നമുക്ക് വാക്കുകൾ അതിന്റെ മീനിങ് സെൽഫ് ഡിസ്ക്ലോഷർ ഓഫ് ഗോഡ് ടു മാൻ ദൈവം തന്നെ കുറിച്ച് തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ് വിഷയം അതിന്റെ ഗ്രീക്ക് വാക്കിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ബ്രിംഗിങ് ഇൻ ടു ലൈറ്റ് അല്ലെങ്കിൽ റിവീൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു വിഷയം
ദൈവ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് എപ്പിഫാനിയ അവിടെ അപ്പിയർ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം മൂന്നാമതായിട്ട് ഒരു വാക്ക് നോറിസോ എന്നാണ് നമ്മൾ ഈ വാക്കുകളൊക്കെ വായിക്കുന്നുണ്ട് അപ്പോക്കലിപ്സിസ് എന്നുള്ള വാക്ക് വെളിപാട് പുസ്തകം ഒന്നിന്റെ ഒന്നിലുണ്ട് എപ്പിഫാനിയ എന്ന് പറയുന്ന വാക്ക് രണ്ട് തിമത്യോസ് ഒന്നിന്റെ പത്ത് നോറിസോ എന്ന് പറയുന്ന വാക്ക് ലൂക്കോസ് രണ്ടിന്റെ പതിനഞ്ച് അപ്പോൾ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വിഷയം അത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അതാണ് വെളിപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ വെളിപ്പാട് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുക അപ്പൊ വിഷനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നമ്മളത് വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടിന്റെ ആറിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ആറ് പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു അപ്പോൾ യോഹനൻ അതിനു മുമ്പ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർത്താവ് എനിക്കിത് കാണിച്ചു തന്നു എന്ന് അതിൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പുസ്തകം അവസാനിക്കുവാനായിട്ട് പോകുമ്പോൾ അവിടെ യോഹനൻ തന്നെ എടുത്തു പറയുന്ന ഒരു വിഷയം പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുത്തു അതാണ് വെളിപ്പാട് എന്ന് പറയുന്നത് ഇനി ഈ വിഷയത്തിൽ രണ്ടാമത്തെ വിഷയമാണ് പ്രവചനം അപ്പൊ അതിനകത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് പ്രവചനം മുൻകൂട്ടി വെളിപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ കാണിക്കുന്നതാണ് വെളിപ്പാട് മുൻകൂട്ടി അറിയിക്കുന്നതാണ് പ്രവചനം എന്നാൽ ഇതിനകത്തുള്ള വ്യത്യാസം ഈ പ്രവചനത്തിലും ദർശനങ്ങൾ മുൻകൂട്ടി കാണുന്നതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ പഠനത്തിന് വേണ്ടി എളുപ്പത്തിനുവേണ്ടി ഞാൻ അങ്ങനെ വേർതിരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയങ്ങളെ മുൻകൂട്ടി കാണിക്കുന്നതാണ് പ്രവചനം പ്രൊഫസി ഇസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ഗോഡ്സ് വിൽ ആൻഡ് പ്ലാൻ ഇൻ അഡ്വാൻസ് ടു മാൻകൈൻഡ് മുൻകൂട്ടി ദൈവത്തിന്റെ ഹിതം ദൈവം മനുഷ്യനെ അറിയിക്കുക അപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നാം മുമ്പോട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ പ്രവചനങ്ങൾ കാണുന്നു മുൻകൂട്ടിയുള്ള അറിയിപ്പുകൾ കാണുന്നു അതിനുശേഷം മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ നാം കാണുന്നുണ്ട് അപ്പോൾ ഈ വിഷയം നാം ഇങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിയായ ആശയം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇനി ഈ പ്രവചനത്തിൽ രണ്ട് തലങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രവചനത്തിൽ സാധാരണയായിട്ട് നമുക്കറിയാം ഇത് അഡ്വാൻസ്ഡ് പ്രൊക്ലമേഷൻ ആണ് ദൈവം മുൻകൂട്ടി ആ വിഷയങ്ങൾ പറഞ്ഞു തരുന്നു ഇനി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രവചനത്തിന്റെ രണ്ട് തലങ്ങൾ അത് ഇംഗ്ലീഷിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്രൊഫസി ഈസ് ബോത്ത് ഫോർ ടെല്ലിംഗ് ആൻഡ് ഫോർ ടെല്ലിംഗ് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നമുക്കത് കാണാം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വിഷയത്തെ മുൻകൂട്ടി അറിയിക്കുന്നത് അതാണ് ഫോർ ടെല്ലിംഗ് എന്ന് പറയുന്നത് ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറയുന്നത് അത് വിശദീകരിച്ചു കൊടുക്കുന്നു അല്ലെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അതും പ്രവചനത്തിന്റെ ഭാഗം തന്നെ അപ്പോൾ പ്രൊഫസി ഈസ് ബോത്ത് ഫോർ ടെല്ലിംഗ് ആൻഡ് ഫോർ ടെല്ലിംഗ് ഫോർ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ഇൻ അഡ്വാൻസ് ആൻഡ് ഫോർ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റിംഗ് ഓർ എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് ഫോർ ടോൾഡ് മുൻകൂട്ടി പറഞ്ഞ വിഷയത്തെ മുൻകൂട്ടി അറിയിച്ച വിഷയത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും പ്രവചനമാണ് അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ പ്രവചനത്തെ കുറിച്ചുള്ള കൃപാവരം പറഞ്ഞു വരുമ്പോൾ ഈ ആശയം അവിടെ വരുന്നുണ്ട് ആക്ഷരികമായി ഫോർ ടെല്ലിങ്ങിനുള്ള ഗിഫ്റ്റ് ഉള്ള പുതിയ നിയമ സഭയിൽ ആദിമകാലത്ത് വിശ്വാസികൾ ഉണ്ടായിരുന്നു അത് ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയാണ് എന്നാൽ ഇന്ന് നാം ചെയ്യുന്നത് അങ്ങനെ അവർ ഫോൾട്ടോൾഡ് ചെയ്ത വിഷയങ്ങൾ എഴുതപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതും ഈ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നു അതുകൊണ്ട് പ്രവാചക ശുശ്രൂഷ വിശാല അർത്ഥത്തിൽ നമ്മളും അതിൽ പങ്കാളികളായി തീരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട് ഈ ആശയങ്ങളെല്ലാം ഒരൊറ്റ വാക്യത്തിൽ ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും അതാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം അപ്പൊ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ഞാൻ വാക്കുകൾ ഞാൻ കളർ ചെയ്തിട്ടുണ്ട് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നു പ്രമാണിക്കുന്നവരും ഭാഗ്യവന്മാർ സമയം അടുത്തിരിക്കും അപ്പോൾ ഈ വെളിപ്പാട് പ്രവചനം അതിനെ ഫോർ ടെല്ലിംഗ് അല്ലെങ്കിൽ പ്രവചനത്തിന്റെ വെളിപ്പെടുത്തലും അതിന്റെ വ്യാഖ്യാനവും ഇതെല്ലാം ഈ ആ വാക്യത്തിലുണ്ട് നമ്മൾ തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് അത് വിഷനായിട്ട് കാണിച്ചു പിന്നെ നമ്മൾ യോഹന്നാനെ പ്രദർശിപ്പിച്ചു
കണ്മുന്നിൽ കാണുന്നത് പോലെ യോഹന്നാന് ആ വിഷയം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. ദാനിയലിന് ആ വിഷയങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. അങ്ങനെ പ്രദർശിപ്പിച്ച വിഷയങ്ങൾ എന്ത് ചെയ്തു യോഹന്നാൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. താൻ അത് പ്രൊക്ലെയിം ചെയ്തു, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കേൾപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് സാക്ഷീകരിച്ചു എന്ന് പറയുന്നത്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ശുശ്രൂഷ ഏത് വായിച്ചു കേൾപ്പിക്കുന്നു, അത് കേൾക്കുന്നു. അപ്പൊ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ആമുഖമായിട്ട് പ്രവചനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി ഭാവികാല ശാസ്ത്രത്തിലെ ഉള്ളടക്കങ്ങൾ. ദൈവത്തിലെ രണ്ട് പ്രയോഗങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നമ്മൾ കാണുന്ന വിഷയം ഒന്ന് പ്രവചനം, അല്ലെങ്കിൽ ഭാവികാല ശാസ്ത്രത്തിലെ പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അത് നമ്മള് വെളിപ്പാട് പുസ്തകം 4:1 വരുമ്പോൾ അത് മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് എടുത്തു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ വേഗത്തിൽ സംഭവിച്ച തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി കം ടു പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ. ഈ എത്രയും വേഗം സംഭവിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഇപ്പോൾ തന്നെ സംഭവിക്കുക എന്നാണ്. വെളിപ്പാട് പുസ്തകം 7:1 യോഹന്നാൻ പറഞ്ഞ ആമേൻ കർത്താവേ യേശുവേ വേഗം വരണമേ. കാരണം ഈ ദർശനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം കർത്താവ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. പ്രവചനം പഠിക്കുമ്പോൾ നമ്മുടെയും ആഗ്രഹം എന്താ? എന്റെ കർത്താവ് എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീട് ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ആവേശത്തോടെ ഇത് പറയാം, അത് വൈകാരികമായിരിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്നാൽ ഇവിടെ ദൈവവചനം വാസ്തവമായിട്ട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ആ വേഗത്തിൽ സംഭവിക്കേണ്ട വിഷയങ്ങളുടെ അനുബന്ധമായി ധാരാളം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒടുക്കത്തെ കാര്യം സംഭവിക്കുന്നത്, ലോകാന്ത്യം എന്നുള്ള വിഷയം സംഭവിക്കത്തുള്ളൂ. അതിനു മുമ്പ് ധാരാളം വിഷയമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ വിട്ടിട്ട് നമ്മൾ ലോകാന്ത്യത്തിന്റെ പുറകെയും അന്ത്യക്രിസ്തുവിന്റെ പുറകെയും പോവുക. അന്ത്യക്രിസ്തു നമ്മളുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു വ്യക്തിയല്ല. സഭ ആ വ്യക്തിയെ കാണുവാനായിട്ട് പോകുന്നില്ല. ആ വ്യക്തിയുടെ ഭരണത്തെ സഭ അനുഭവിക്കുവാനായിട്ട് പോകുന്നില്ല. അവന്റെ ക്രൂരതകൾ അനുഭവിക്കുവാനായിട്ട് പോകുന്നില്ല. ഈ ലോകാന്ത്യ സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെയും സംഭവിക്കുന്ന വിഷയങ്ങളിൽ സഭ പങ്കാളിയായിത്തീരുന്നില്ല. സഭ അതിനു മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതാണ് പ്രത്യാശ. ആ ക്രമം പഠിക്കാതെ നമ്മൾ ഈ വിഷയം പഠിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വലിയ വൈകാരികമായിരിക്കുന്ന ഒരു ആവേശം ഉണ്ടാകും. എന്റെ കർത്താവ് എത്രയും പെട്ടെന്ന് ഒന്നിങ്ങ് വന്നാൽ മതിയെന്ന്. കാരണം എന്താ? അവിടെ യുദ്ധങ്ങളുണ്ട്, യുദ്ധ ശ്രുതിയുണ്ട്, പിന്നെ കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പോൾ ലോകങ്ങൾ അവസാനിക്കും. ഇത് ഇന്ന് തുടങ്ങിയ വിഷയമല്ല. ഞാൻ ചോദിച്ചത് നമ്മൾ വായിച്ച പോലെ അപ്പോസ്തോല പിതാക്കന്മാർ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ കർത്താവിനോട് നേരിട്ട് ചോദിച്ചു, കർത്താവ് നിന്റെ വരവിനും അതേത് വരവിനെ കുറിച്ചാണ്? അത് മധ്യാകാശ വരവിനെ കുറിച്ചല്ല. അവിടെ ആ വെളിപ്പാട് അവർക്ക് കിട്ടിയിട്ടില്ല. കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുമെന്നുള്ള വെളിപ്പാട് വരുന്നത് നമ്മൾ പെന്തക്കോസ്ത് നാളിന് ശേഷം സഭയുടെ രൂപീകരണത്തിന് ശേഷമാണ് മധ്യാകാശത്തിൽ സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുമെന്നുള്ള വ്യക്തമായ വെളിപ്പാട് ലഭിക്കുന്നത്. എന്നാൽ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ അവർക്കുള്ള വെളിപ്പാട് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അതായത് ഒരു മലയിൽ കർത്താവ് ഇറങ്ങി വരുന്ന വിഷയം അത് യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്വമാണ്. അതിനെക്കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്, നീ എപ്പോൾ വരും, പിന്നെയാണ് ലോകാവസാനം. അപ്പോൾ ഈ ക്രമം പഠിക്കാതെ നാം വൈകാരികമായിട്ട് വേഗത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ പോയി പ്രധാനപ്പെട്ട വിഷയം ഇട്ടുകളഞ്ഞാൽ സംഭവിക്കുന്ന വിഷയം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹമാർഷ്യോളജി പാപശാസ്ത്രം പഠിച്ചപ്പോൾ ഹമാർഷ്യ എന്ന വാക്കിന്റെ, അല്ലെ ഹമാർത്തിയ അല്ലെങ്കിൽ ഹമാർഷ്യ എന്ന വാക്കിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിപ്പോവുക. ആ അവസ്ഥയിലേക്കാണ് ഇന്ന് വിശ്വാസ സമൂഹം. അത് സഭാ വ്യത്യാസമില്ലാതെ വിശ്വാസ സമൂഹത്തെ പിശാച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്തുവാ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചോളൂ എന്ന് പറഞ്ഞാൽ പ്രധാന പോയിന്റിൽ നിന്ന് കൊണ്ടുപോകുക. എന്താ പ്രധാന പോയിന്റ്? നമ്മൾ ആ അതിന്റെ ഉദ്ദേശം പഠിച്ചപ്പോൾ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, വിശ്വാസികളുടെ വിശുദ്ധീകരണമാണ് പ്രവചന പഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ള സന്ദേശം മറച്ചു വെച്ചിട്ട് അന്തിക്രിസ്തു എന്ന് പറയുന്ന കർത്താവിന്റെ എതിരാളിയെ വാനോടം പുകഴ്ത്തി അവനെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെ കൊണ്ടെത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയിലുള്ള സകല രാഷ്ട്രീയ നേതാക്കന്മാരെ അന്തിക്രിസ്തുവായിട്ട് കൊണ്ടുവരും. മത നേതാക്കന്മാരെ അന്തിക്രിസ്തുവായിട്ട് കൊണ്ടുവരും. ഈ മതവും രാഷ്ട്രവും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും അല്ല ഇതൊന്നും അതെന്നുള്ള വിഷയം നാം മനസ്സിലാക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ ക്രമമായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന വിഷയം ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ള വിഷയം തന്നെ പറയുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു വിഷയമുണ്ട് മത്തായി 24, ഇതൊക്കെയും സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അതെന്തല്ല, അത് അവസാനമല്ല, അത് അവസാനത്തിന് വേണ്ടിയുള്ള സൂചനകളാണ്. അത് സംഭവിക്കേണ്ടതൊക്കെ തന്നെയാണ്. യുദ്ധങ്ങളും യുദ്ധസ്ഥിതിയും ഉണ്ടാകണം. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തെറ്റിക്കുന്നത് എങ്ങനെയാ? ഈ പ്രവചനം വ്യാഖ്യാനിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തെ
കർത്താവിന്റെ എതിരാളിയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിന്റെ അവസാനത്തിലെ കാട്ടുതീ പിടിച്ചാൽ അവിടെ ലോകാവസാനമാണ്, ഭൂമി കുലുക്കിയാൽ ലോകാവസാനം, സുനാമി ഉണ്ടായാൽ ലോകാവസാനം. ഇങ്ങനെ ലോകാവസാനത്തിലേക്ക് നമ്മൾ പോയി പോയി നമ്മുടെ ലക്ഷ്യം നമ്മൾ വിട്ടുപോയി. കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ആ ലക്ഷ്യത്തിൽ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ഈ ഭാവികാല ശാസ്ത്രം പഠിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി, വേഗത്തിൽ സംഭവിക്കേണ്ടതാണെങ്കിലും അതിന്റെ ഉള്ളിൽ നടക്കുന്ന അനേക വിഷയങ്ങളുണ്ട്, അത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ വേഗത്തിൽ സംഭവിക്കുന്നു, നമ്മൾ നാലിന്റെ ഒന്നിൽ വരുമ്പോൾ അവിടെ മേലാൽ സംഭവിക്കാനുള്ളത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദ തിങ്സ് വിച്ച് മസ്റ്റ് ബി ദെയർ ആഫ്റ്റർ, ഈ വിഷയങ്ങൾക്ക് ശേഷം സംഭവിക്കേണ്ട വിഷയം. നമ്മൾ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ സഭയെക്കുറിച്ചുള്ള പ്രവചനം, സഭയുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിനാഫ്റ്റർ ദ തിങ്സ് വിച്ച് മസ്റ്റ് ബി ദെയർ ആഫ്റ്റർ, ഇതിന് ശേഷം സംഭവിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ അതിന് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്തില്ല? സഭയ്ക്ക് പങ്കാളിത്തം ഇല്ല. അപ്പൊ നമ്മളുടെ പ്രയോറിറ്റി, നമ്മുടെ വിഷയം പഠിക്കണം, എന്നാൽ സഭയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സഭയുടെ ഭാവിയെ കുറിച്ച് പറയുന്ന വിഷയങ്ങളാണ് എന്നുള്ള വിഷയം ഞാൻ പ്രാരംഭമായി ഓർപ്പിക്കുന്നു. ഈ വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ നാം ആയിരിക്കുന്ന സഭാ കാലയളവിനെ കുറിച്ച് ആ വിഷയം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. രണ്ടാമത്തെ വിഷയം ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത്. ഈ രണ്ട് ടേംസ് നമ്മുടെ പ്രവചനത്തിലുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. ദാനിയൽ പ്രവചനം 10:14, ദാനിയൽ 10:14 വരുമ്പോൾ വാട്ട് ഷാൽ ബിഫോൾ ഇൻ ദ ലാറ്റർ ഡേയ്സ്, അവസാന നാളുകളിൽ സംഭവിക്കുന്നത്. അത് മലയാളത്തിൽ ശരിയായ നിലയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയലിനോട് ദൈവ ദൂതൻ പറയുന്ന വിഷയം, ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതാണ് 70 ആഴ്ച വട്ടത്തിന്റെ ചരിത്രം. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇത് മുഖപുരിയായിട്ട് നമ്മൾ ഇത്രയും കാലം കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം നാം പ്രവചനത്തെ സമീപിക്കാൻ. പ്രവചന വിഷയം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശരിയായ ആശയം എന്താണ് പ്രവചനം കൊണ്ട് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ആത്മീക വർധനയും പ്രബോധനവും ആശ്വാസവും ശരിയായ നിലയിൽ ഉണ്ടാകാതെ വരും. അൾട്ടിമേറ്റ്ലി നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വിഷയം നമ്മൾ വിട്ട് നമ്മൾ ലോകാവസാനത്തിന്റെ പുറകെ പോകും. അവസാനം എവിടെ ചെല്ലും? കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മൾ എവിടെ അല്ലാത്ത അവസ്ഥയിലാകുകയും ചെയ്യും. അങ്ങനെ ആകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നത്. പ്രവചനത്തിൽ 3 ത്രികാല വിഷയങ്ങളുണ്ട്. ത്രികാല വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 tenses, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. 3 aspects, 3 കാര്യങ്ങൾ, 3 തലങ്ങൾ. അവിടെ നമ്മൾ കണ്ടത് നീ കണ്ടതും, വെളിപ്പാട് പുസ്തകം എന്ന റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1:19 ഈ 3 tenses ഉപയോഗിച്ചിട്ടുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതും, ആ 3 വാക്കുകളാണ് പ്രവചനം. വെളിപ്പാടും പ്രവചനവും നമ്മൾ ചേർത്ത് പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് വെളിപ്പാടിൽ കാര്യങ്ങൾ കാഴ്ച വെളിപ്പെട്ട് കാണിച്ചു കൊടുക്കുന്നു, പ്രവചനത്തിൽ അരുളപ്പാടായി കൊടുക്കുന്നു. ഇത് രണ്ടിലും എന്തുണ്ട്? സംസാരമുണ്ട്, രണ്ടിലും കാഴ്ചയും ഉണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. എന്നാൽ അതിന്റെ ദൈവവചനത അങ്ങനെ വെളിപ്പെടുത്തുന്നത് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും വരുവാനുള്ളതും. അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പർലി ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത് നീ കണ്ടത് അത് ഫുൾഫിൽഡ് പ്രോസസ്സസ് ആണ്. കഴിഞ്ഞ കാലത്ത് നിറവേറിയ പ്രവചനങ്ങൾ, പൂർവ്വകാല സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു 2:22 തുടങ്ങുന്നുണ്ട് പ്രവചനം. അപ്പോൾ അതിനുശേഷം സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അത് ഹിസ്റ്ററിയാണ്, അത് ചരിത്രമാണ്, അത് ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ യോഹന്നാനോട് പറയുകയാണ്, നീ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് കാണിച്ച് നിനക്ക് കാണിച്ചു തന്ന വിഷയം, ആ വിഷയങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നീ, അതെ, യോഹന്നാൻ സഭാകാലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാ, സഭാകാലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ, തിങ്സ് വിച്ച് ദൗ ഹാസ് സീൻ, നീ കണ്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ നിനക്ക് ഇവിടെ കൂടുതലായിട്ട് കാണിച്ചു തരുന്നത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അപ്പൊ നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം ഫുൾഫിൽഡ് പ്രൊഫസീസ്. നമ്മൾ ആ വിഷയം, അത് നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ അത് ഫുൾഫിൽഡ് പ്രൊഫസി ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമതാണ് ഇപ്പോൾ ഉള്ളത്, അത് പ്രസന്റ് ടെൻസ് ആണ്. ദ തിങ്സ് വിച്ച് ആർ, ഇപ്പോൾ ഉള്ളത്, വർത്തമാനകാല സംഭവം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. മൂന്നാമതായിട്ട് ഇനി സംഭവിക്കാനുള്ള വിഷയങ്ങൾ, അതായത് പ്രൊഫസീസ് ടു ബി ഫുൾഫിൽഡ്, അൺഫുൾഫിൽഡ് പ്രൊഫസീസ്. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് പ്രവചന പഠനത്തിലുള്ളത്. 1, നിറവേറിയ പ്രവചനങ്ങൾ, അതായത് നീ കണ്ടത്. ദൈവചനത്തിൽ അങ്ങനെ പറഞ്ഞ നമ്മൾ ആ ടേംസ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. നിറവേറിയ പ്രവചനങ്ങൾ, നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ. ഇന്ന് എന്ത് ചെയ്യുക? കർത്താവ് സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന കാലയളവാണിത്. ആ പ്രവചനം നിറവേറിക്കൊണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും. നിറവേറിക്കഴിയുമ്പോൾ പിന്നെ അത് പൂർവ്വകാലം അല്ലെങ്കിൽ ഫുൾഫിൽഡ് പ്രൊഫസി ആയിട്ട് മാറുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിനും അതേ വിഷയം തന്നെയാണ് സംഭവിക്കുന്നത്. ആ വിഷയം നാം വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്.
ഇനി സംഭവിക്കാനുള്ള വിഷയമാണ് ശരിയായ ഇന്ന് നാം മുന്നോട്ട് നോക്കിയ പ്രവചനം എന്ന് പറയുന്നത് ഇനി സംഭവിക്കാനുള്ള വിഷയങ്ങളാണ് എന്നാൽ ഒരു കാര്യം ഓർക്കണം അത് മാത്രമല്ല പ്രവചനം പ്രവചനത്തിലെ മൂന്ന് കാര്യങ്ങളുണ്ട് പ്രവചന പഠനം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ ഈ മൂന്ന് തലങ്ങളെയും നമ്മൾ ഒരു വിഷയം എടുത്ത് പഠിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം അത് ഫുൾഫിൽഡ് പ്രൊഫസിയാണോ അത് പാർഷ്യലി ഫുൾഫിൽഡ് പ്രൊഫസിയാണോ അത് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് പ്രൊഫസിയാണോ ഇനി അത് എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ അല്ലെങ്കിൽ ഇനി നിറവേറാനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം രണ്ടാമതായിട്ട് ഇപ്പോൾ അതിന്റെ പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ അതെന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇനി ഫുൾഫിൽഡ് പ്രൊഫസിയെ ഇനി സംഭവിക്കാനുള്ള പ്രൊഫസിയായിട്ട് വ്യാഖ്യാനിച്ച സംഭവം തെറ്റിപ്പോവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനത്തെയും നടക്കാനുള്ള പ്രവചനമായി ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് ദൈവവചനം നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട് ഇതിനകത്ത് ഒരു വിഷയം ഒരു പ്രത്യേക വിഷയം എന്നുള്ളത് ഈ നിറവ് മുൻകാലത്ത് പ്രവചനമായി വെളിപ്പാടായി നൽകിയ വിഷയം നിറവേറിയിട്ടുള്ള പ്രവചനങ്ങൾ അല്ലെങ്കിൽ നിറവേറിയ പ്രവചനങ്ങൾ ശേഷിച്ച പ്രവചനങ്ങൾ കൂടി നിറവേറും എന്നതിന്റെ ഉറപ്പാണ് ഫുൾഫിൽഡ് പ്രൊഫസീസ് ഡിക്ലയേഴ്സ് ദാറ്റ് അൺഫുൾഡ് പ്രൊഫസീസ് വിൽ ബി ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഷുവർത്തിയാണ് എന്ന് പറഞ്ഞാൽ ഇനി നിറവേറാനുള്ള പ്രവചനങ്ങൾ അത് അണുവിട തെറ്റാതെ നിറവേറും എന്നുള്ളതിന്റെ ഉറപ്പാണ് മുൻപ് നിറവേറിയ പ്രവചനങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ ഓർക്കാനായിട്ട് ആവശ്യമുണ്ട് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അല്പ സ്പീഡ് കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുവാനായിട്ട് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കൂടുതലായിട്ട് വിശദീകരിക്കാവുന്ന വിഷയമാണ് ഇവിടെ ദൈവവചനം നാം പഠിച്ചു വരുമ്പോൾ ഈ മൂന്ന് കാലങ്ങൾ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് എല്ലാ പ്രൊഫസിയോടുള്ള ബന്ധത്തിലും നമ്മൾ അതിന്റെ ഇംപ്ലിക്കേഷൻസ് അതിന്റെ പ്രാധാന്യം നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പ്രവചനത്തെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ വിഭജിക്കുന്നത് ഒന്ന് ഹിസ്റ്റോറിക്കൽ പ്രൊഫസി രണ്ട് പ്രൊഫറ്റിക്കൽ പ്രൊഫസി നിറവേറിയ പ്രവചനങ്ങളും നിറവേറാനുള്ള പ്രവചനങ്ങളും ആ രണ്ട് നിലകളിലാണ് നമ്മൾക്ക് പ്രവചനത്തെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയുന്നത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു വരുമ്പോൾ നമ്മൾ പ്രവചന പഠനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതിൽ ഏതൊക്കെ വിഷയങ്ങൾ ഓൾറെഡി നിറവേറിയിട്ടുണ്ട് ഇപ്പോൾ ഏതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു ഇനി എന്ത് നിറവേറാനുണ്ട് അതിന് നമ്മൾ സമറൈസ് ചെയ്ത് കൊണ്ടുവന്ന രണ്ട് കാറ്റഗറി ആയിട്ടാണ് വെച്ചു നിറവേറിയ പ്രവചനങ്ങളും നിറവേറാനുള്ള പ്രവചനം അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം കഴിഞ്ഞ പഴയ നിയമകാലത്ത് ദൈവം അരുളി ചെയ്ത പ്രവചനങ്ങൾ കൃത്യസമയത്ത് നിറവേറിയിട്ടുള്ളത് കൊണ്ട് ഇനി നിറവേറാനുള്ള പ്രവചനങ്ങളും സംശയമില്ലാതെ നിറവേറപ്പെടും ആ നിറവേറപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള വിഷയവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണോ എന്നുള്ള വിഷയവും നമ്മൾ അത് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കി ചില വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടണം സഭ ഏതൊക്കെ വിഷയത്തെ കുറിച്ച് ആശങ്കപ്പെടണം കർത്താവിന്റെ വരവിനെ കുറിച്ച് ആശങ്കപ്പെടണം അങ്ങനെ പറയുമ്പോൾ ദുരുദ്ദേശമൊന്നും പറയണ്ട കർത്താവിന്റെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കുകയല്ലേ വേണ്ടത് ആശ്വസിക്കുക വേണ്ടത് അതൊരു തലം ആശങ്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് കർത്താവ് വന്ന് നമ്മളെ ചേർത്തതിന് ശേഷം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനം നമ്മൾ അതിനെയൊക്കെ അങ്ങ് ലൈറ്റ് ആക്സിഡന്റ് ആയിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ് എന്നാൽ അങ്ങനെ ലൈറ്റ് അല്ല ആവശ്യം അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം ഉള്ളതുകൊണ്ട് നമുക്കൊരു ആശങ്ക ഉണ്ടാകണം എന്താ ആശങ്ക ഞാൻ ദൈവം എന്നെ കുറിച്ച് എനിക്ക് വെളിപ്പെടുത്തി തന്ന തന്റെ ഹിതത്തിനനുസരിച്ച് ഉയർന്നാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിലുള്ള ആശങ്ക രണ്ട് കർത്താവ് ഈ കഷ്ടത നിറഞ്ഞ ലോകത്ത് നിന്ന് ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് നിന്ന് ഇന്ന് അശ്വരമായ ലോകത്ത് നിന്ന് എന്നെ തന്റെ സംഘം ചേർക്കുമെന്നുള്ള വിഷയത്തിലുള്ള ആശ്വാസം ആശ്വാസവും വേണം ആശങ്കയും വേണം ഇത് രണ്ടും ആവശ്യമാണ് ഇപ്പൊ നമുക്ക് ആശ്വാസം മാത്രമേ ഉള്ളൂ കർത്താവെ ദൈവം നിങ്ങൾ വന്നാൽ മതി പിന്നെ ബാക്കിയുള്ള വിഷയം ഞങ്ങൾക്ക് പ്രധാനമല്ല പിന്നെ എന്തുവാ അത് പിന്നെയല്ലേ അത് പിന്നെ അല്ല ഞാൻ ആദ്യം ഓർപ്പിച്ചു കർത്താവ് മുൻകൂട്ടി വിഷയം അറിയിപ്പിച്ചു തന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയാണ് പ്രവചനം നമ്മൾ പഠിക്കുകയും ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു വിഷയം ഏറെ അറിഞ്ഞവരോട് ഞാൻ ഏറെയും കുറെ അറിഞ്ഞവരോട് കുറച്ചും ചോദിക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ വിട്ടിട്ട് ലോക ചരിത്രത്തിന്റെ പിന്നാലെ പ്രവചനത്തിന്റെ പേരും പറഞ്ഞു പോയി കഴിയുമ്പോൾ മിസ്സിംഗ് ദ മെയിൻ ഫോക്കസ് മിസ്സിംഗ് ദ മാർക്ക് ഹമാർഷ്യ നമ്മൾ അതിൽ തന്നെ ഭാവം ചെയ്യുക എന്താ ദൈവവചനത്തെ യഥാവിധി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ ജനത്തെ വഴിതെറ്റിച്ചു വിട്ടു കഴിഞ്ഞാൽ മിസ്സിംഗ് ദ മാർക്ക് അത് ന്യായവിധിയാണ് കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകം 22:18 വരുമ്പോൾ വായിക്കുന്നുണ്ട് ഈ വചനത്തോട് ആരെങ്കിലും കൂട്ടിയാൽ അവനെ ഞാൻ ന്യായവിധിയിലൂടെ കടത്തും പിന്നെ ആരെങ്കിലും എടുത്തു കളഞ്ഞാൽ അവനെ ഞാൻ പുതിയ രക്ഷയിലുള്ള അവകാശത്തിൽ നിന്ന് അംശത്തിൽ നിന്ന് അവനെ നീക്കിക്കളയും
അപ്പോൾ പ്രവചനം ശരിയായ നിലയിൽ പഠിച്ചില്ലെങ്കിലും പഠിപ്പിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ ഐതിഹ്യമുണ്ട് അപ്പോൾ ദൈവനീതിമാനം ആയതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല പ്രവചനം അപ്പോൾ ഈ പ്രവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത്രയും വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഈ പ്രവചനം എന്ന് പറയുന്നത് ദൈവം മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചു തന്നത് എന്റെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരം ഒരു പൂർണ്ണതയുള്ള വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ എത്തിച്ചേരുവാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളാണ് പ്രവചനം അത് ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചുള്ള നമ്മുടെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തലാണ് ഈ പ്രവചനം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ട് ടെക്നിക്കലി പറയുന്നത് നമ്മൾ ആ ഡെഫിനിഷനൊക്കെ കണ്ടു ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടന്നുപോവാം പ്രവചനത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഈ പ്രവചനം വരുന്നത് നമുക്കറിയാം ഇവിടെ അനേക പ്രവചനങ്ങളുണ്ട് നമുക്ക് ഭൂമിയിലെ കാലാവസ്ഥാ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഇന്ന് ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും കോട്ടയം കോഴിക്കോട് തൊട്ട് എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഴ പെയ്യുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് തുള്ളി മഴ ഇന്നേരം പെയ്തിട്ടുണ്ട് അതൊരു പ്രാക്ടിക്കൽ ഒരു പ്രവചനമാണ് അതും ഒരു പ്രവചനമാണ് പിന്നെ കൈനോട്ടക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഒരു കറക്കിക്കുത്ത് അതല്ല ഇവിടെ ദൈവവചനത്തിൽ പ്രവചനം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രവചനമല്ല ഇങ്ങനെ അനേക പ്രവചനങ്ങൾ മറ്റ് ക്രിസ്തീയ സമൂഹങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പല നിലയിലുള്ള പ്രവചനം ഒത്താലൊത്തു ഇല്ലെങ്കിൽ പോയി എന്നാൽ ദൈവവചനത്തിന്റെ പ്രത്യേകത അങ്ങനെ കറക്കിക്കുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂചന കണ്ട് വെളിപ്പെടുത്തുന്ന വിഷയമല്ല ദൈവവചനത്തിന്റെ പ്രവചനം ഇത് ദൈവവചനത്തിന്റെ താക്കോൽ വാക്യമാണ് അതായത് പ്രവചനം സംബന്ധിച്ചുള്ള കീവേഡ്സ് ആണ് രണ്ട് പത്രോസ് നമ്മൾ ഹെഡിങ് കാണുന്നത് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 20-21 വാക്യങ്ങൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ വന്നതല്ല തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ ഈ മൂന്ന് നാല് വിഷയങ്ങളാണ് പ്രവചനത്തിലുള്ള അതിന്റെ സോഴ്സ് എന്താണ് പ്രവചനത്തിന്റെ സോഴ്സ് Prophecy came not by the will of men. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയ ഒരു ആശയം മുൻകൂട്ടി പറഞ്ഞതല്ല പ്രവചനം ദൈവവചനത്തിലെ പ്രവചനം അങ്ങനെ ആശയങ്ങൾ പറയുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഈ ലക്ഷണം പറയുന്നവരും വാരഫലം എഴുതുന്നവരും കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഏകദേശം ഒക്കെ വരുന്നുണ്ട് കാരണം അവര് ശാസ്ത്രീയമായിട്ട് ആ വിഷയങ്ങളൊക്കെ ഇന്ന് പരമാധികമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്നിട്ട് പോലും അത് ക്ലിയർ ആകുന്നില്ല അപ്പോൾ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കെയിം നോട്ട് ബൈ ദ വിൽ ഓഫ് മാൻ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം വന്നൊരു വിഷയമല്ല ഇവിടെ യോഹന്നാൻ അങ്ങനെ പത്മോസ് ദ്വീപിൽ ഇങ്ങനെ ഉറക്കം വെച്ചിങ്ങനെ കടന്നപ്പോൾ തന്റെ മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചതല്ല ഈ വെളിപ്പാട് പുസ്തകം അതായത് സിമ്പിൾ ആശയം ഡാനിയൽ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥന മുഴുകിയിരുന്ന സമയത്ത് തന്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ എഴുതി വെച്ചതുമല്ല ഡാനിയൽ പ്രവചനം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാവിയെ കുറിച്ച് വെളിപ്പെടുത്തിയ വിഷയം നമ്മളിവിടെ പറയുന്ന വിഷയം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ആ വിഷയം പറഞ്ഞു തരികയാണ് എന്തുവാ ദൈവത്തിന്റെ മനുഷ്യൻ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം ഏറ്റവും പരമപ്രധാനമായിട്ട് പ്രവചന പഠനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് ഹ്യൂമൻ ഒറിജിനേറ്റഡ് അല്ല മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു വിഷയമല്ല മറിച്ച് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഇത് വ്യാഖ്യാനിക്കാനും പാടില്ല നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഈസ് ഓഫ് നമ്മൾ വായിക്കുന്നത് നോ പ്രൊഫസി ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് അതിന്റെ മൂന്നാമത്തെ പോയിന്റ് നോ പ്രൊഫസി ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ഓഫ് എനി പ്രൈവറ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനും വേണ്ടി ഉള്ളതല്ല ഈ പ്രവചനം എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആശയം എന്നാൽ അവിടെ പറയുന്ന വിഷയം ഇതാണ് അത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവന്റെ ആശയപ്രകാരം അവന്റെ വ്യാഖ്യാന പ്രകാരം വന്നതല്ല എന്നുള്ളതാണ് അത് നമ്മൾ ശരിയായ ആശയത്തിൽ എടുത്തു കഴിഞ്ഞാലും ദൈവവചനത്തിലെ പ്രവചനം നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കാനായിട്ടുള്ളതല്ല അതിന് എന്ത് വേണം ഏറ്റവും അവസാനത്തെ പോയിന്റ് പരിശുദ്ധാത്മ നിയോഗത്താൽ സംസാരിച്ചതാണ് എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യണം പരിശുദ്ധാത്മാവ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും അത് നമ്മുടെ വിഷയത്തിലേക്ക് വരും അപ്പോൾ ഇത്രയും വിഷയം സോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല നമ്മൾ അതിന്റെ രണ്ട് പത്ര സ്വർണ്ണിന്റെ 16 വരുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കാണുന്നുണ്ട് അത് മനുഷ്യ നിർമ്മിത കഥകളല്ല നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച വചനം അത് മനുഷ്യ നിർമ്മിത കഥകളല്ല അതായത് മുത്തച്ഛി കഥയല്ലെന്ന ആശയം അപ്പൊ കർത്താവിന്റെ വരവ് എന്നുള്ള വിഷയം ആ ചുമ എന്ന് പറഞ്ഞ് തോന്നിയ ഒരു വിഷയമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായ നിലയിൽ ആ വിഷയം വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്നുള്ള വിഷയം നമ്മുടെ ഹൃദയത്തെ പഠിക്കേണ്ടത് ആവശ്യമാണ് ഇനി പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം കർത്താവായ യേശുക്രിസ്തു ഈ കർത്താവായ യേശുക്രിസ്തുവാണ് പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം എന്നുള്ള വിഷയം ഇന്നത്തെ പല പ്രവാചകന്മാരും പറഞ്ഞു കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ പ്രവചനം പഠിപ്പിക്കുമ്പോൾ ഈ വിഷയം അങ്ങോട്ട് മാറ്റി കർത്താവിന്റെ
യേശുക്രിസ്തു എന്നുള്ള വിഷയത്തിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മറ്റു പല വിഷയങ്ങളെയും കേന്ദ്ര വിഷയമായിട്ട് പ്രവചനത്തിന്റെ ഭാഗത്ത് കൊണ്ടുവന്നു. പഴയ നിയമമായാലും പുതിയ നിയമമായാലും തിരുവെഴുത്തിന്റെ കേന്ദ്ര വിഷയം സെൻട്രൽ തീം ഓഫ് സ്ക്രിപ്ചർ ഈസ് ക്രൈസ്റ്റ്. തിരുവെഴുത്തിന്റെ കേന്ദ്ര വിഷയം കർത്താവാണ്. അതുപോലെ തന്നെ തിരുവെഴുത്ത് പ്രവചനമായതുകൊണ്ട് പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയവും കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രവചനത്തിലെ രണ്ട് പ്രധാന വിഷയം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. പ്രവചനത്തിൽ രണ്ട് വിഷയങ്ങളും വരുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഒന്ന് ഇൻകാർനേഷൻ, മനുഷ്യാവതാരം, അത് അപ്പിയറൻസ് ആണ്. പിന്നെ കർത്താവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസ് ഉണ്ട്, മഹത്വ പ്രത്യക്ഷത. ഇത് രണ്ടും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയും കർത്താവിന്റെ മനുഷ്യാവതാരവും പഴയ നിയമ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ഒരു സബും കൂടെ നമ്മൾ കാണുന്നു. അതാണ് മധ്യാകാശ വരവ് അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. ഈ സെൻട്രൽ തീം നമ്മൾ പ്രവചനം പഠിക്കുമ്പോൾ ഈ സെൻട്രൽ തീമിനെ കർത്താവായ യേശുക്രിസ്തുവിൽ എന്ന ഫോക്കസ് മാറ്റി അവിടെ ഇപ്പോൾ പലരും കൊണ്ട് വെക്കുന്ന അന്തിക്രിസ്തുവാണ്. കാരണം എന്താ, ജനങ്ങളുടെ ഹൃദയത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വാക്കാണ്. കാരണം അന്തിക്രിസ്തു ഭരിക്കുവാനായിട്ട് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കണം, പേടിച്ചിരുന്നാൽ മതി, ഒന്നും ചെയ്യേണ്ട. ജീവിതത്തിൽ മുദ്ര വരും, ഏകലോക ഭരണം വരും, ഈ വിഷയങ്ങളൊക്കെ വരും. നിങ്ങളിങ്ങനെ പേടിച്ച് ഭയപ്പെട്ടിരുന്നോ? പക്ഷെ എന്ത് സംഭവിക്കും? അതിനു മുമ്പ് സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവ്. അതും മഹത്വ പ്രത്യക്ഷത തന്നെയാണ്. എന്നാൽ വാക്ക് നമ്മൾ ഡിഫറൻ്റ് ഉപയോഗിക്കുന്നതിന് കാരണം അത് തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും കസ്റ്റഡിയെ സംബന്ധിച്ച് ഏകദേശം 25 പരം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അത് അങ്ങനെ തന്നെ എക്സാക്ട്ലി പുതിയ നിയമത്തിൽ നിറവേറിയിട്ടുണ്ട്. ആ വിഷയം കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 27 വാക്യം നമ്മളോട് വായിക്കുന്നത്, മോശയെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ആരാ ഇത് വ്യാഖ്യാനിക്കേണ്ടത്? പഴയ നിയമ പ്രവചനം പുതിയ നിയമ പ്രവചന പുതിയ നിയമത്തിൽ ഫുൾഫിൽഡ് ആയി എന്നുള്ള വിഷയം പ്രവചനം നൽകിയ കർത്താവ് തന്നെ അല്ലെങ്കിൽ പ്രവചന പുരുഷൻ തന്നെയാണ് ഇപ്പോഴെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ദൈവവചനത്തെ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലെ പ്രൊഫസിയെ പ്രവചനത്തെ ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മ അധിവാസം, പരിശുദ്ധാത്മ നിറവുള്ള ഒരു രക്ഷിക്കപ്പെട്ട ദൈവവചനം മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ പറയുന്നത് നോക്കി എന്തോ കള്ളപ്രവചനമാണ് എന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൊ കർത്താവ് പഴയ നിയമത്തിൽ സംഭവിച്ച വിഷയങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24:32 ശിഷ്യന്മാർ പറയുന്ന വാക്കാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ട് ഇരുന്നില്ല. അപ്പോൾ പ്രവചന പഠനത്തിന്റെ ഏറ്റവും പ്രത്യേക വിഷയം അറിയാം. ഈ യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് എന്തറിയാം? അവർക്ക് ന്യായപ്രമാണം അറിയാം. പഴയ നിയമ പ്രവാചകം എഴുതപ്പെട്ട ലിഖിതമായി അവർക്ക് ലഭിച്ച തിരുവെഴുത്തുകൾ അവർ വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അപ്പോൾ ഈ കർത്താവിനെക്കുറിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ച് വെളിപ്പെടുത്തിയ പ്രവചനങ്ങൾ ഇവർ വായിച്ചിട്ടുണ്ട്. കർത്താവ് ആ വിഷയം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ, പരാമർശിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തലുണ്ടായി. ശരിക്കും പറഞ്ഞാൽ എന്താ ഈ കത്തൽ എന്ന് പറഞ്ഞത്? ഈ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിഷയം ഇവര് വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഈ കത്ത്. അതിന് കുറ്റബോധം എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. എന്ന് പറഞ്ഞാൽ ഇവര് ഈ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രവചനം അവിടെ ഉണ്ടെങ്കിലും ഇവരിത് വായിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് കർത്താവ് ഈ വിഷയം ഇവരോട് ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയങ്കര തിങ്ങല ഉള്ളിൽ. അപ്പോൾ ദൈവവചന പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഈ വിഷയം ഏതാണ്? ഈ തിരുവെഴുത്തുകൾ തെളിയിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. ഇത് കത്താതിരിക്കാൻ വേണ്ടിയാണ് മെയിൻ ഫോക്കസിൽ നിന്ന് പ്രവചന പഠനങ്ങൾ വഴിമാറി കത്തിപ്പോയാലെന്താ പ്രശ്നം? ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്ന് വായിക്കുന്നുണ്ട്. സ്തേവാനോസ് വചനം പ്രസംഗിച്ചപ്പോൾ യഹൂദന്മാരുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ച ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരെങ്ങനെയാ പ്രതികരിച്ചത്? കല്ലെടുത്തെറിയും. പ്രവചന ശരിയായ നിലയെ പഠിപ്പിച്ചവർക്കൊക്കെ കല്ലേറ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കല്ലേറ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മെയിൻ ഫോക്കസ് അങ്ങ് മാറ്റിവെക്കും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ആ മാറ്റി വെച്ചതിനാണ് ഇനി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് പ്രവചനം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, തിരുവെഴുത്തിലെ പ്രവചനം യഥാവിധി അതായിരിക്കുന്നത് പോലെ പ്രോപ്പർലി ഇന്റർപ്രറ്റ് ചെയ്യണം.
അത് ശരിയായ നിലയിൽ മനസ്സിലാക്കുന്ന വിഷയം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നീട് ആ വിഷയം വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും വിഷയങ്ങൾ എട്ട് മണിയായി, അഞ്ച് മിനിറ്റോടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു വന്ന വിഷയത്തിന്റെ ഒരു ഏകദേശ സമ്മറി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രവചനം എന്ന് പഠിക്കുമ്പോൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തെ കുറിച്ച് നമ്മൾ എന്തറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ, ദൈവത്തെക്കുറിച്ച് എന്ത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ, ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരണം. അതാണ്, ആ വെളിപ്പെടുത്തലുകളാണ്, ആ ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് സ്ക്രീൻ ഷെയർ അങ്ങ് മാറുന്നില്ല. നിൽക്കട്ടെ. പറഞ്ഞു വന്നതിന്റെ വിഷയം എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തുമ്പോൾ അത് നാം മനസ്സിലാക്കണം എന്നുള്ള നിലയിൽ ഏറ്റവും ലളിതമായി ദൈവഹിതം വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം. ആ പ്രവചനത്തിൽ അല്ലെങ്കിൽ ഭാവികാല വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിഷയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്, വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്. ഒന്ന് കാണിച്ചു തരുന്നു, ഒന്ന് ഡിക്ലെയർ പ്രൊക്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ അറിയിച്ചു തരുന്നു. ഈ രണ്ട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തി തരുന്നതിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രവചനം മുൻകൂട്ടി അറിയിക്കുന്നതും അതുപോലെ തന്നെ അത് വ്യാഖ്യാനിക്കുന്നതും പ്രവചനത്തിന്റെ ഭാഗമാണ്. മുൻകൂട്ടി അറിയിക്കുന്നതും പ്രവചനത്തിന്റെ ഭാഗമാണ്, അത് വ്യാഖ്യാനിക്കുന്നതും പ്രവചനത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ വെളിപ്പാട് ഒന്നിന്റെ ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് മൂന്ന് കാലങ്ങളിലുള്ള നിവൃത്തികരണമുണ്ട്. ഫുൾഫിൽഡ് പ്രൊഫസീസ് ഉണ്ട്, ഫുൾഫില്ലിംഗ് പ്രൊഫസീസ് ഉണ്ട്, അൺഫുൾഫിൽഡ് പ്രൊഫസീസ് അല്ലെങ്കിൽ ഇനി നിലവേറാനുള്ള പ്രവചനങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ നമ്മൾ വകതിരിച്ച് പ്രവചന പഠന വിഷയത്തിൽ പഠിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ച വിഷയം, പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരമുണ്ട്, മഹത്വ പ്രത്യക്ഷതയുണ്ട്. മഹത്വ പ്രത്യക്ഷതയും മധ്യാകാശ വരവ് അതിന്റെ സബായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ആ വിഷയം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിപ്പിച്ചത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ബി ടെക് ഗ്രൂപ്പിൽ എതിരെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഞാൻ വിശദീകരണം തരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവചനത്തിലൂടെ അതല്ലി ചെയ്തതിലൂടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച വിഷയം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ വരുവാനായിട്ട് ആവശ്യമുണ്ട്. അതിന് കാരണം രണ്ട് കൊരിന്ത്യർ 11:3 നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11:3 കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ സെൻട്രൽ ഫോക്കസിങ്, ആ ഫോക്കസിൽ നമ്മൾ ജീവിച്ചാലേ അത് മനസ്സിലാക്കിയാലേ നമ്മൾ പ്രവചന പഠനം കൊണ്ട് നമുക്ക് ഈ പ്രാക്ടിക്കൽ സയന്റിഫിക്കേഷൻ ഉണ്ടാകത്തുള്ളൂ. ഈ പ്രാക്ടിക്കൽ സയന്റിഫിക്കേഷൻ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ പിശാച് ചെയ്ത പ്രവൃത്തി എന്താണ്? ക്രിസ്തുവിൻ എന്നുള്ള ആ കേന്ദ്രം, ആ ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ ചിന്തയെ വൈഡർ ഒരു ആസ്പെക്റ്റിലേക്ക് മാറ്റിക്കളയും. ഭാവിയിൽ സംഭവിക്കുന്ന ഭയങ്കര ഭീകരമായിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് മാറ്റിക്കളയും. അപ്പോൾ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയങ്ങളിൽ ഇന്ന് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുകയാണ്. ആ ഒരു പ്രവചന പഠനത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ട്യൂൺഡ് ആയതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത. അതുപോലെ തന്നെ സംഭവിച്ച മറ്റൊരു വിഷയമാണ്, ദൈവവചനത്തിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്. ഞാൻ ആ വിഷയം ഓർപ്പിച്ചു, പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്നത് എല്ലാം ക്രിസ്തുവാണ് എന്നൊരു തെറ്റിദ്ധാരണ പലരും എഴുതിവെച്ചു. അതും തെറ്റായി പോയൊരു വിഷയം. കർത്താവ് പറഞ്ഞ മോശയുടെ പ്രവചനങ്ങളിലും തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് എഴുതിയത്, തന്നെ കുറിച്ച് അല്ലാത്ത വിഷയങ്ങളും അവിടെ ഉണ്ടെന്ന് അതിന്റെ ആശയം. അപ്പൊ തന്നെ കുറിച്ച് എഴുതിയതാണ് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തത്. അപ്പോൾ പ്രവചനം ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ, ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള എല്ലാവരും സെൻട്രൽ തീം ക്രിസ്തു ആയതുകൊണ്ട് പഴയ നിയമത്തിൽ കാണുന്നത് എല്ലാം ക്രിസ്തുവാണ്, എല്ലാവരും ക്രിസ്തുക്കളാണ് എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള
പ്രവചനം അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ദൈവവചനം വ്യാഖ്യാനിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അതിനി പ്രവചന പഠനം സഹായിക്കും മുമ്പോട്ട് നാം പഠിച്ചു വരുമ്പോൾ ആ വിഷയത്തിന്റെ ആവശ്യകതയും അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി വരാം ഇന്ന് മുഖവുരയായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം പ്രവചനം എന്ന് പറയുന്നത് ദൈവം തന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവഹിതത്തിനൊത്ത് നാം വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി കർത്താവിനെ എതിർക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഈ പ്രവചനത്തിന്റെ ഉദ്ദേശം കർത്താവിനെ വെച്ചാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കി വിഷയങ്ങൾ ചിന്തിക്കാം ദൈവനാമം മഹത്വപ്പെടുന്നതാണ്